ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന പുഡിംഗ് ആണ് കേട്ടോ ഇതുപോലെ തന്നെയാണ് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും റെസിപ്പി ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു കിഡ്ലൻ പുഡിംഗ് കിട്ടും എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ സത്യം പറയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ് ഞാൻ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഡിംഗ് ആണ് കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ കുക്കറിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ അത് നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റ് ആവണം ഇത് കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് അരച്ചുകൊടുത്തതിൻ്റെ ബാക്കി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഒരു കഷ്ണം പോലും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ പിന്നെ ഇതിൽ നിന്ന് ഞാൻ 1 ക്യാരറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അത് മുകളിലിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ക്യാരം ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് 115 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 1-2 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി അപ്പോഴേക്കും അതൊന്ന് സെറ്റായിക്കോളൂ കേട്ടോ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം അത് കൂടിപ്പോവരുത് ഇനി വേണ്ടത് മിൽക്ക് മെയ്ഡും കൂടെയാണ് പിന്നെ അത് ഉണ്ടാക്കുന്ന തുടങ്ങുകയാണ് അത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ ഇപ്പോൾ ഒരിക്കലും പുഡിംഗ് ഉണ്ടാക്കരുത് ഒരു സ്റ്റൗവിൽ ഞാൻ ചൈന ഗ്രാസും മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട് ഒന്നിൽ ഞാൻ ക്യാരറ്റും ഈ പാലും കൂടെ ഉള്ള മിക്സും കൂടെ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് രണ്ടും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ ചൈന ഗ്ലാസ് മെൽറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഇതൊന്ന് ചൂടാക്കുന്നത് പാലൊരിക്കലും തിളച്ച് പോവരുത് കേട്ടോ പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏലക്കാ പൊടിയാണ് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മാറും അതുകൊണ്ടാണ് തിളക്കരുതെന്ന് പറയുന്നത് ഇതിലേക്ക് 200 ഗ്രാം മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടൊന്നും കെട്ടാതെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കട്ടോ അപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുക്കുക പിന്നെ 1 കപ്പ് പഞ്ചസാര നല്ല മധുരം ഉണ്ടാവും കേട്ടോ 1 കപ്പ് പഞ്ചസാര 200 മിൽക്ക് മെയ്ഡും കൂടെ 1 കപ്പായിട്ട് ആദ്യം ചെറുത് 1/2 കപ്പാണ് അതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത് പുഡിംഗ് ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 കപ്പ് യൂസ് ചെയ്തത് പിന്നെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഷുഗർ അധികം പറ്റാത്ത ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ച് മധുരമൊക്കെ കുറക്കുക കേട്ടോ അപ്പോൾ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് നല്ല ചൂടോടെ തന്നെ ഇതിലേക്ക് ഞാൻ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട തിളക്കുന്നതിന് മുന്നേ തന്നെ ചൈന ഗ്രാസ് ഇതിലേക്ക് രണ്ടും ഒരുമിച്ച് വെക്കുന്ന സമയത്ത് രണ്ടും ഒരേ സമയത്തിലായി കിട്ടും കേട്ടോ അപ്പോൾ ചൈന ഗ്ലാസ് നല്ലോണം മെൽറ്റായി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ 1-2 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി വെക്കുക തിളപ്പിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് തിളപ്പിച്ചെടുക്കരുത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം കേട്ടോ ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിതാ ഇതുപോലെ ട്രേ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അരിപ്പ് വെച്ചിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഒരു കട്ടകളായി ഏലക്കായൻ്റെ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ക്യാരറ്റ് അടിഞ്ഞു ശരിക്കും അരിയാതെ നിന്നൊക്കെ ഉണ്ടാവും അതാണ് നമ്മൾ അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഞാൻ കാണിച്ചാൽ അതിൻ്റെ അടിയിലുള്ള തരികൾ ക്യാരറ്റിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കരട് ഉണ്ടാവും അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ നല്ലോണം താഴ്ത്തി വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പതഞ്ഞ് പോവും അപ്പോൾ പുഡിംഗ് കാണാനൊരു വൃത്തി ഉണ്ടാവില്ല കണ്ടോ അടിയിൽ ഏലക്കാ പൊടി അതിൻ്റെ കുരുമൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലെ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കോരിയെടുക്കാം കേട്ടോ
पोटक अलरीड़को अलग एचाल इत नमु पुटिंग सैटाई वर समय बबल सैट अब का वृत्ति अट्ठाट बबल्स नोरी मिल कूड़ा बबल्स या ताती बबल्स अब अद सैटावे मुंबे अब सैटावन नमुक अेक नमक पैन वे अल्प यानि नये अब कुछ कूड़ीपोत्र वे या यात्र यूस बाकी यानो बैकग्रौंड बैक ना सौंड कोरी पर कुछ ना अलंबाणवेटो अब अल्पते या ग्रेट या क्यारट मैं पर अब याद ग्रेट नमुक वाटी नमक कुछ पंचसार चेरको और काल कप पंचसार चेरत अब चेरत नोल मेल्टई वरुरे नोल इलाक मिक्स अद सैटाई वरण अदरको ऐलकापड़ियाँ वे चेरत मोड़ी नोल मेल्ट पंचसार मेल्टई वो अल सैट कत्र मो इतने मोड़े या डेकेट नमुकिष्टे डेकेट इन कई वैचिटिंगे मैं लाइन आटो कुछ कष्टपाड़ा नमुकिष्टे विदरीकोड़ता मैं का भंगी को वेटे लाइन सैटे चूड़ा शेष नमुक फ्रिड वे सैटो चुरी रुमिकूरी ना फुडिंग सैटा तलैनी ना टेस्ट नमुक वेट पेट नो तुम पुटिंग ना टेस्टो अब दा इत या सैटी मैं ना चूड़ा तुत फ्रिड्जिले वाटो फ्रीसर वे ता वे फैनल नाम कट्टे समय का मोटे बर्थडे वेटी स्पाइडरमैन टीम केकूम रू चार केकूम पुडिंग सर्वे वेट डेकोरेशन वीडियो पटीटो इन यादपोल के समय या तेरपी अब वीडियो वेट पची पुडिंग ना सैट कट्ट कट्न लाइन वैचो अब इत्र नीडियो नेक्स्ट वीडियो का बाय टाटा।